ആ സർ കാണുന്നുണ്ട്, അതുപോലെ ഈ ഇത് സ്ക്രീനും കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ആ ഓ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡി സി ചോപ്പർ രണ്ടെണ്ണം കഴിഞ്ഞെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് സ്റ്റെപ്പ് അപ്പ് ചോപ്പറും സ്റ്റെപ്പ് ഡൗൺ ചോപ്പറും. ഒറ്റ സെക്കൻഡ്, ഞാനൊരു ഫോൺ വിളിക്കുന്നത് ഒന്ന് അറ്റൻഡ് ചെയ്താണ്. അപ്പൊ നമ്മൾ രണ്ട് ചോപ്പർ പഠിച്ചു, സ്റ്റെപ്പ് അപ്പ് ചോപ്പറും സ്റ്റെപ്പ് ഡൗൺ ചോപ്പറും പഠിച്ചു. ഇനി സിലബസ് പ്രകാരം നമുക്ക് ജോൺസ് ചോപ്പറും കൂടി ആളുടെ ജോൺസ് ചോപ്പർ എടുത്തിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ കുറെ ദിവസമായി ക്ലാസ് എടുത്തിട്ട്, ശരിയാണോ? അതോ ജോൺസ് ചോപ്പർ കഴിഞ്ഞോ? ഇല്ല സർ, എടുത്തില്ല. ഓക്കെ, ജോൺസ് ചോപ്പർ ആണ് നമുക്ക് അടുത്ത് നെക്സ്റ്റ് എടുക്കാനുള്ള. ജോൺസ് ചോപ്പർ ആണ് ഇത്. ഈ ചോപ്പർ നമ്മളെ സിലബസ് പ്രകാരമുള്ള ടൈപ്പ് ചോപ്പറാണ്. നമുക്ക് ഇതും കൂടിയാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി അതിൻ്റെ പ്രിൻസിപ്പിളാണ് നമ്മൾ. അപ്പം ഞാൻ കഴിയുന്നതും ഇന്ന് നിങ്ങൾക്ക് നോട്ട് തയ്യാറാക്കേണ്ട രീതിയിലുള്ള ടൈപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ജോൺസ് ചോമ്പർ ചോപ്പർ കാണിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ വോൾട്ടേജ് കമ്മ്യൂണിക്കേഷൻ ചോപ്പർ. വോൾട്ടേജ് കമ്മ്യൂണിക്കേഷൻ ചോപ്പറാണ് ജോൺസ് ചോപ്പർ സർക്യൂട്ട്. ഫ്രീക്വൻ്റ് യൂസ് ഫോർ സ്പീഡ് കൺട്രോൾ ഓഫ് ഡി സി മോട്ടോർസ്. അപ്പം ഈ സംഗതി നമുക്ക് അടുത്ത മോഡ്യൂളിലേക്ക് വേണ്ട സാധനമാണ്. ഞാൻ തന്ന അസൈൻമെന്റ് ക്വസ്റ്റ്യനും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്പീഡ് കൺട്രോൾ ഓഫ് ഡി സി മോട്ടോർ. ഡി സി മോട്ടോർ അല്ല, എ സി മോട്ടോറിൽ ഉപയോഗിക്കാൻ ഇത് ഡി സി മോട്ടോറിലേക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുക. എ സി മോട്ടോറിലേക്ക് വേറെ ഉണ്ട്. ഒബ്സർവ് ദാറ്റ് എ പോർഷൻ ഓഫ് ദ സർക്യൂട്ട് ഈസ് എൻക്ലോസ്ഡ് ഇൻ ദ ഡാഷ്. ഫിഗർ താഴെ തരുന്നുണ്ട്. അത് ഒരു പോർഷൻ വേറെ എൻക്ലോസ് മറ്റേ ചെയ്തിട്ടുണ്ട്, ഒരു കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് എ കമ്മ്യൂട്ടേറ്റിംഗ് സർക്യൂട്ട്. അതായത് ബ്ലോക്കിൽ കാണിച്ചത് കമ്മ്യൂട്ടേറ്റിംഗ് സർക്യൂട്ടാണ്. T1 SCR കമ്മ്യൂട്ടേറ്റിംഗ് സർക്യൂട്ടാണ്. ഒരു കപ്പാസിറ്റർ അതിൻ്റെ അകത്തുണ്ട്. ഒരു ഓക്സിലറി SCR ഉണ്ട്. പിന്നെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ട്. കമ്മ്യൂട്ടേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ഉണ്ട്. അപ്പോൾ വേരിയിങ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഐദർ ബൈ ടേൺ ഓൺ ഓർ ടേൺ ഓഫ് ദ മെയിൻ തൈറസ്റ്റർ T1 ടേൺ ഓൺ ചെയ്യുന്നതും ടേൺ ഓഫ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ എന്താ ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യും. ഫിഗറിലേക്ക് പോകാൻ, ഇതാണ് ഫിഗർ. ഇത് ഡി സി സപ്ലൈ ഇൻപുട്ട് വോൾട്ടേജ്. ഇത്രയും ഭാഗമാണ് അതിൻ്റെ ചോപ്പർ, ജോൺസ് ചോപ്പർ എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും ഭാഗമാണ്. ഇത് അതിൻ്റെ ലോഡാണ്. ഇവിടെ ലോഡ് കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്നത് ഒരു ഡി സി മോട്ടോർ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഡി സി മോട്ടോർ സ്പീഡ് ചെയ്യാനുള്ള സർക്യൂട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോൺസ് ചോപ്പർ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ, മോട്ടോറിനെ സംബന്ധിച്ചിടത്തോളം ആർമേച്ചറും ഉണ്ട്, ഫീൽഡും ഉണ്ട്. നമുക്കറിയാം ഇത് ആർമേച്ചറിലേക്കുള്ള കറണ്ടിനെയാണ് നമുക്ക് വേരി ചെയ്യേണ്ടത്. അതിന് ഈ മോട്ടോറിൻ്റെ ആർമേച്ചറിൻ്റെ റെസിസ്റ്റൻസ്, ആർമേച്ചർ റെസിസ്റ്റൻസ് ഇവിടെ RA കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇൻഡക്റ്റൻസ് LX എന്നും കൊടുത്തിട്ടുണ്ട്. അതായത് മോട്ടോറിൻ്റെ ഇൻഡക്റ്റൻസ് LX എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ആർമേച്ചർ, അതായത് DC മോട്ടോറിൻ്റെ സ്പീഡ് വേരി ചെയ്യാൻ സാധാരണ ഒരു മൂന്ന് ടെക്നിക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, അതിൻ്റെ ആർമേച്ചർ കറണ്ട് വേരി ചെയ്യുക. രണ്ടാമത്തേത് ഫീൽഡ് കറണ്ട് വേരി ചെയ്യുക. മൂന്നാമത്തെ ടോട്ടൽ സപ്ലൈ വേരി ചെയ്യുക. ഈ മൂന്നെണ്ണമാണ് സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഈ ആർമേച്ചർ കറണ്ട് വേരി ചെയ്യാനുള്ള വേരി ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആർമേച്ചറിലേക്ക് ഉള്ള കറണ്ടിനെ, ഇതിൽ കൂടുതലുള്ള കറണ്ടിനെയാണ് നമ്മൾ വേരി ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഫീൽഡ് പെർമനൻ്റ് ആയിട്ട് ഒരു DC വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. അത് നേരെ വേണമെങ്കിൽ ഒന്നിങ്ങോട്ടും ഈ പോയിന്റ് ഈ സൈഡിലേക്കും T1 ആനോഡിലേക്ക് എൻ്റെ ഭാഗത്തേക്കും ഈ ഭാഗം നേരെ ഇങ്ങോട്ടും കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഫീൽഡ് കറണ്ട് ഫ്ലോ ചെയ്യും.
പിന്നെ നമുക്ക് ഫീൽഡ് കറന്റ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ആർമേച്ചർ കറന്റ് വേരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സ്പീഡ് വേരി ഓർ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് വേരി ചെയ്യാം, നമുക്ക് ഫീൽഡ് എന്റെ സ്പീഡും വേരി ചെയ്യാം. ഇതിന്റെ സ്പീഡ് വേരി ചെയ്യാൻ നമുക്ക് ഡി സി മോട്ടറിന്റെ സ്പീഡ് വേരി ചെയ്യാണ്ട് ഒരു സർക്യൂട്ട് ഡയഗ്രാം കൂടി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിന്റെ വർക്കിംഗ് ആണ് നോക്കുന്നത്. ഇതില് ഇതാണ് മെയിൻ തൈറസ്റ്റ് ടി വൺ എന്നത്. ടി വൺ എന്ന തൈറസ്റ്റ് ഇതാണ്. ഇത് ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ, ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാല് ഇൻപുട്ട് പ്രൈമറിക്കും സെക്കൻഡറിക്കും സിംഗ് ഒറ്റ വൈൻഡിങ് രണ്ടിനും കൂടി ഒരു ഒറ്റ വൈൻഡിങ് മാത്രമുള്ള ട്രാൻസ്ഫോമർ ആണ് ഓട്ടോ ട്രാൻസ്ഫോമർ. ഇവിടെ എൽ വൺ എൽ ടു എന്ന് പറഞ്ഞത് ഒന്ന് പ്രൈമറി ആയിട്ടും ഒന്ന് സെക്കൻഡറി ആയിട്ടും അസ്യൂം ചെയ്യാവുന്ന, അപ്പോൾ ഇതാണ് അതിന്റെ ഓട്ടോ ട്രാൻസ്ഫോമർ. പിന്നെ ഇതിൽ പറഞ്ഞ മുകളിൽ പറഞ്ഞ ഈ കമ്മ്യൂട്ടേറ്റിംഗ് സർക്യൂട്ട് പോർഷൻ ഓഫ് ദ സർക്യൂട്ട് ഇസ് എൻക്ലോസ്ഡ് ഇൻ ഡാഷ്ഡ് ലൈൻ. ഡാഷ്ഡ് ലൈൻസ് അല്ല, ഇവിടെ ബ്ലൂ ലൈൻസ് ആണ്. ഈ ബ്ലൂ ലൈൻസ് കൊണ്ട് കാണിച്ചിരിക്കുന്നതാണ് ഇതിന്റെ കമ്മ്യൂട്ടേറ്റിംഗ് സർക്യൂട്ട്. അതായത് ടി വണ്ണിന്റെ കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട് ആണ് ഇത്രയും ഭാഗത്ത് ഉള്ളത്. ഇതാണ് സർക്യൂട്ടിനെ പറ്റി പറയാനുള്ളത്. ഇനി ഇതിന്റെ വർക്കിംഗ് ആണ്. അപ്പോൾ ഇത് സപ്ലൈ വോൾട്ടേജ്, ഇത് ലോഡ്, ഇത് മെയിൻ തൈറസ്റ്റർ, ഇത് കമ്മ്യൂട്ടേറ്റിംഗ് സർക്യൂട്ട്, രണ്ട് ഭാഗം. ഇതിന്റെ വർക്കിംഗ് ആണ് പറയാനുള്ളത്. വർക്കിംഗ് അത് ശ്രദ്ധിക്കുക, ഞാൻ നോട്ടിൽ തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ജസ്റ്റ് ടി ടു വെറുതെ ഒന്ന് ഓൺ ചെയ്യാം. ടി ടു ഓൺ ചെയ്യാം, ഇനിഷ്യലി വേണ്ടതാണ് ടി ടു ഓൺ ചെയ്യുക. ടി ടു ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ഒരു പോർഷൻ ഇങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡി സി വോൾട്ടേജ് ഉണ്ട്, അപ്പൊ ഈ പോയിന്റില് പോസിറ്റീവ് വോൾട്ടേജ് ഉണ്ട്. പിന്നെ ഇത് ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൽ കൂടെ ഒരു കറന്റ് ഫ്ലോ ചെയ്തിട്ട് ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അതായത് ഇത് ഇതിൽ കൂടെ ഇങ്ങനെ ഇതിൽ കൂടെ കറന്റ് പാത്ത് വന്നിട്ട് ഈ നെഗറ്റീവ് വോൾട്ടേജ് ഇതിൽ കൂടെ ഈ സൈഡിലേക്ക് എത്തും. അതുപോലെ പോസിറ്റീവ് ഇവിടെയുണ്ട്. അപ്പൊ ഈ കപ്പാസിറ്റർ ഇവിടെ കാണിച്ച മാതിരി, അതായത് അപ്പർ പ്ലേറ്റ് പോസിറ്റീവും ലോവർ പ്ലേറ്റ് നെഗറ്റീവ് ആയിട്ട് ചാർജ് ചെയ്യും. അതാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവ് ആയിട്ട് ചാർജ് ചെയ്യും. ഇത് ചാർജ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ കറന്റിനെയാണ് നമുക്ക് വേരി ചെയ്യേണ്ടത്. അതിലേക്കുള്ള കറന്റിനെ ടോട്ടൽ സപ്ലൈ എന്നുള്ള സോഴ്സ് എന്നുള്ള തൈറസ്റ്റ് ഇതാണ്. ഇത് ടേൺ ഓൺ ചെയ്താൽ ചെയ്യുന്നതനുസരിച്ച് മാത്രമേ ഇതിലേക്കുള്ള കറന്റിന് നമുക്ക് കറക്റ്റ് കറന്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് അത് ടി ടു ഓൺ ചെയ്ത് ഇത് മാക്സിമം ഈ സൈഡിൽ പോസിറ്റീവ് ഈ സൈഡിലായിട്ട് നെഗറ്റീവ് ആയിട്ട് ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്തു. ചാർജ് ചെയ്ത് കഴിയുന്നതോടുകൂടി ആ ചാർജിങ് കറന്റ് സ്റ്റോ കുറഞ്ഞ് 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 ഇല്ലാണ്ടാവും. ഇല്ലാണ്ടാവുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് മുന്നേ ആയിട്ട് ഈ ടി ടുവിന്റെ ഹോൾഡിംഗ് കറന്റിലേക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ തൈറസ്റ്റർ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവും. അപ്പൊ ഈ കപ്പാസിറ്റർ മാക്സിമം അപ്പറിന്റെ പോസിറ്റീവ് ലോവർ നെഗറ്റീവ് ആയിട്ട് ചാർജ് ആയി കിടക്കുന്നതായിട്ടുണ്ടാവും. ഇനി നമ്മൾ ടി വൺ ടേൺ ഓൺ ചെയ്യാം. ടി വൺ ടേൺ ഓൺ ചെയ്യുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെയുള്ള പോസിറ്റീവ് വോൾട്ടേജ് ഇതിൽ കൂടെ വന്ന് ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. അതായത് ഈ മോട്ടോറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അറ്റ് ദ സെയിം ടൈം എന്താ സംഭവിക്കുന്നു വെച്ചാൽ ഈ പോസിറ്റീവ് വോൾട്ടേജ് ഇവിടുന്ന് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്തിട്ട്, അതായത് ഈ സൈഡിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ഇതിൽ കൂടെ വന്ന് ഇതിൽ കൂടെ തന്നെ വന്നു എന്നിട്ട് ഈ കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് ഇവിടെയാണ്. അപ്പോൾ അതിന്റെ ആ പോസിറ്റീവ് വോൾട്ടേജ് ഇതിൽ കൂടെ വന്ന് ഇവിടെ എത്തി. അപ്പൊ ഡി ടു ഫോർവേഡ് ബാസ് ചെയ്തിട്ടുണ്ടാവും. ഡി ടു ഫോർവേഡ് ബാസ് ചെയ്തുകൊണ്ട് ഈ സൈഡിൽ പോസിറ്റീവ് എത്തിയതുകൊണ്ട് ഇത് കണ്ടക്ട് ചെയ്ത് ഇതിൽ കൂടെ കണ്ടെത്തും. അപ്പൊ ഈ കപ്പാസിറ്റർ ഇതിൽ കൂടെ ഡിസ്ചാർജ് ചെയ്യും. ഇത്രയും പോർഷനിൽ കൂടെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇനിഷ്യലി ആദ്യം ഇതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആയിട്ട് ഒരു ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവും. പിന്നെ ഡിസ്ചാർജിങ് കറണ്ട് സീസ് ചെയ്യുന്നതോടുകൂടി, സ്റ്റോപ്പ് ചെയ്യുന്നതോടുകൂടി ഇതിൽ കൂടെ കറണ്ട് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതേ സമയത്ത് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുന്ന് ഇതിൽ കൂടെ ഇങ്ങോട്ടൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നു. ഇവിടുന്ന് ഇതിൽ കൂടെ ടേൺ ഓൺ ചെയ്തുകൊണ്ട് ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ സൈഡിൽ ഈ എന്തിൽ ഈ മിഡിൽ പോയിന്റ് പോസിറ്റീവും ഈ സൈഡിൽ നെഗറ്റീവ് ആയിട്ട് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവും. അതായത് കറണ്ട് സീറോന്ന്
സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവായിട്ട് ഇൻഡ്യൂസ് ചെയ്യുമ്പോഴുണ്ടാവും. അതേ സമയത്ത് തന്നെ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവായിട്ടും ഇൻഡ്യൂസ് ചെയ്യുമ്പോഴുണ്ടാവും. അതായത് ഒരേപോലത്തെ സീരീസ് ആയിട്ട് ഉള്ളതായതുകൊണ്ട് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആണെങ്കിൽ അതേപോലെ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവായിട്ട് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഈ ഇൻഡ്യൂസ് EMF-നും ഈ ഡയോഡ് ഫോർവേഡ് ബയസ് ആയിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഡയോഡ് ബയസിൻ്റെ ഈ സൈഡിലേക്ക് പോസിറ്റീവായിട്ടും അപ്പോൾ ഈ ഭാഗത്ത് നെഗറ്റീവാണ്, ഈ നെഗറ്റീവ് ഇതിൽ കൂടെ ഈ SCR-ൽ കൂടെ നെഗറ്റീവായിട്ടും. അപ്പോൾ കപ്പാസിറ്റി ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ ഈ സൈഡിൽ പോസിറ്റീവായിട്ടും ഈ സൈഡിൽ നെഗറ്റീവായിട്ടും ഒരു വോൾട്ടേജ് ചാർജ് ചെയ്യും, കപ്പാസിറ്റി ചാർജ് ചെയ്യും. അപ്പോൾ ഈ P1 ടേൺ ഓൺ ചെയ്യുന്നതോടുകൂടി ഇതിൽ കൂടെ കറൻറ്റ് ഫ്ലോ ചെയ്യുകയും ഇവിടെ ഒരു ഇൻഡ്യൂസ് EMF ഉണ്ടാവുകയും അതേ ഇൻഡ്യൂസ് EMF ഈ രണ്ട് പോയിന്റിൽ ഉണ്ടാവുകയും ഈ D2 ഫോർവേഡ് ബയസ് ചെയ്തിട്ട് ഈ കപ്പാസിറ്ററിൽ ഇവിടെ പോസിറ്റീവായിട്ടും ഇവിടെ നെഗറ്റീവായിട്ടും നേരത്തെ പറഞ്ഞ വോൾട്ടേജിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വോൾട്ടേജിൽ ഈ കപ്പാസിറ്റർ ചാർജായിട്ടുണ്ടാവും. ചാർജായി നിൽക്കുന്ന സമയത്തും ഇതിൽ കൂടെ ഇതിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഈ കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ട എന്നിട്ട് ഇതിൽ കൂടുള്ള കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യിക്കല്ല വേണ്ടത്, ഇതിൽക്കുള്ള കറണ്ടിനെ വേരി ചെയ്യിക്കുക വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇത് ടേൺ ഓൺ ചെയ്ത് ഏതാണ്ട് മാക്സിമം കറണ്ട് ഇതിൻ്റെ അകത്ത് കൂടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ T2 ടേൺ ഓൺ ചെയ്യും. T2 ടേൺ ഓൺ ചെയ്തിരുന്ന സമയത്ത് നമുക്ക് സംഭവിച്ചാൽ ഇവിടെ പോസിറ്റീവായിട്ട് നേരത്തെ ചാർജ് ചെയ്ത് കിടക്കുകയാണ്, ഇവിടെ നെഗറ്റീവായിട്ട്. അപ്പോൾ ഈ ചാർജ്, ഈ പോസിറ്റീവ് ചാർജ് ഇതിൽ കൂടെ ഇത് ഫോർവേഡ് ബയസ് ഇതിൽ കൂടെ എത്തിയിട്ട് ഈ നെഗറ്റീവ് വോൾട്ടേജ് ഇവിടെയുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ SCR കണ്ടക്ട് ചെയ്തിട്ട് ഈ ഡിസ്ചാർജിങ് കറണ്ട്, കപ്പാസിറ്റിങ് അതിൻ്റെ ഡിസ്ചാർജിങ് കറണ്ട് ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യും. ഈ ഡയറക്ഷൻ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടുന്ന് ഈ ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ നേരത്തെ തന്നെ ഇവിടെ പോസിറ്റീവ് ആയിട്ട് ഇവിടെ നെഗറ്റീവായിട്ട് ഈ ഡയറക്ഷനിൽ ഒരു കറണ്ട് ലോഡിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റിൻ ഡയറക്ഷനിൽ ഈ കപ്പാസിറ്റി ഡിസ്ചാർജിങ് കറണ്ട് വരും. അപ്പോൾ എഫക്റ്റീവ്ലി ഈ P1-ൽ കൂടുതലെ കറണ്ട് ഈ ഡയറക്ഷനിൽ ഒരു കറണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേറെ കറണ്ടും വരും. രണ്ടും ഓപ്പോസിറ്റിൻ ഡയറക്ഷനിലായതുകൊണ്ട് അതെന്ന് വെച്ചാൽ പരസ്പരം ക്യാൻസൽ ഔട്ട് ചെയ്യും. ക്യാൻസൽ ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ കൂടുതലെ ഹോൾഡിംഗ് കറണ്ടിനെക്കാട്ടിലും താഴെ ഉള്ള കറണ്ടിലേക്ക് വരും. അതായത് കൂടെ കറണ്ട് കുറയും, കുറഞ്ഞിട്ട് ഹോൾഡിംഗ് കറണ്ട് കൂടെ താഴെ വരുന്നതോടുകൂടി ഈ കപ്പി ടയർസ് ടേൺ ഓഫ് ആവും. ടേൺ ഓഫ് ആയി കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഉള്ള സപ്ലൈ എഗെയിൻ ടേൺ ഓഫ് ആയി. ടേൺ ഓഫ് ആയി കഴിയുന്നതോടുകൂടി തന്നെ ഈ കപ്പാസിറ്റി വീണ്ടും ഈ ഇവിടെ പോസിറ്റീവ്. അപ്പോൾ ഈ ഇത് ടേൺ ഓൺ ചെയ്ത് കിടക്കുകയാണ്, ഈ T2 ടേൺ ഓൺ ചെയ്ത് കിടക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ ഈ സൈഡിൽ കപ്പാസിറ്റി ഡിസ്ചാർജ് ചെയ്തു, ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആയിട്ട് വീണ്ടും ഈ കപ്പാസിറ്റി ചാർജ് ചെയ്യും. ചാർജ് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യുന്നതോടുകൂടി മാക്സിമം ചാർജ് ചെയ്യുന്നതോടുകൂടി ഇതിൽ കൂടുതൽ കറണ്ട് സ്റ്റോപ്പ് ചെയ്യുന്നു, ഇതിൽ കൂടുതൽ ഇതിൻ്റെ അക്രോസ് മാക്സിമം വോൾട്ടേജ് ചാർജ് ആകുന്നു. ഇനി വീണ്ടും കുറച്ച് ഈ കംപ്ലീറ്റ് ടേൺ ഓഫ് ആയി ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും T1 ഒന്നുകൂടി ടേൺ ഓൺ ചെയ്യാം. അപ്പോൾ എഗെയിൻ ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നു, ഈ കപ്പാസിറ്റർ ഇതിൽ കൂടെ ഡിസ്ചാർജ് ചെയ്യുന്നു, ഇതിൽ കൂടെ ഇത് ഈ പാത്ത് കൂടെ ഡിസ്ചാർജ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ഇതിൽ കൂടെയുള്ള കറണ്ട് ചേഞ്ച്, ഇതിൽ കൂടെ കറണ്ട് ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആൻഡ് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവായിട്ട് ഒരു വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇൻഡ്യൂസ് ചെയ്ത വോൾട്ടേജ് ഇത് ഫോർവേഡ് ബയസ് ചെയ്തിട്ട് ഈ കപ്പാസിറ്റർ ഈ സൈഡിൽ പോസിറ്റീവ് ആയതുകൊണ്ട് ഈ ഈ ബി പ്ലേറ്റ് ബി എഗെയിൻ പോസിറ്റീവായിട്ട് വീണ്ടും കപ്പാസിറ്റർ ചാർജ് ചെയ്തു. അപ്പോൾ എന്താ വെച്ചാൽ വീണ്ടും പഴയ കണ്ടീഷൻ. ഇനി വീണ്ടും ടേൺ ഓൺ T1 ടേൺ ഓൺ ചെയ്യുക, പിന്നെ T2 ടേൺ ഓൺ ചെയ്യുക, T1 ടേൺ ഓൺ ചെയ്യുക, T2 ടേൺ ഓൺ ചെയ്യുക. ഈ T1 ടേൺ ഓൺ ചെയ്യുന്ന ടൈം കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കൂടെ കൂടുതൽ നേരത്തേക്ക് കറണ്ട്, കൂടുതൽ ടൈം ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ. അതേസമയത്ത് T1 ടേൺ ഓൺ ചെയ്ത് ഓൺ ചെയ്ത് ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്ത് ഉടനെ തന്നെ T2 ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ കറണ്ട് അപ്പോൾ ബ്രേക്ക് ചെയ്യുക, ആദ്യം നിന്ന് കറണ്ട് വന്നു വീണ്ടും കറണ്ട് ബ്രേക്ക് ആയി. അപ്പോൾ ഈ T1-ഉം T2-ഉം മാറി മാറി ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൂടെയുള്ള ആവറേജ് വാല്യൂ ഓഫ് കറണ്ടിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ വെച്ചാൽ ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ സൈഡിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ആവറേജ് വാല്യൂ ഓഫ് വോൾട്ടേജ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് റെഡ്യൂസ്ഡ് വോൾട്ടേജ് ഇൻപുട്ടിനെക്കാട്ടിലും റെഡ്യൂസ്ഡ് വോൾട്ടേജ് അല്ലെങ്കിൽ കുറഞ്ഞ വോൾട്ടേജ് നമുക്ക് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ഈ മോട്ടറിൻ്റെ സ്പീഡും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് ആവും. ഇതാണ് ജോൺസ് സ്റ്റോപ്പർ സർക്യൂട്ടിൻ്റെ എക്സ്പ്ലനേഷൻ. താഴെ കൊടുത്തിട്ടുണ്ട് എക്സ്പ്ലനേഷൻ, കൃത്യമായി താഴെ കൊടുത്തിട്ടുണ്ട്. കൺസിഡർ T1 T2 ഈസ് ഓൾറെഡി ടേൺഡ് ഓൺ ഫസ്റ്റ്
to charge the commutating capacitor C to the polarity as shown in figure. ഈ ഫിഗറിൽ പറഞ്ഞ മാതിരി ആദ്യം നമ്മൾ ടി ടു ടേൺ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇവിടെ വോൾട്ടേജ് ചാർജ് ആയിരിക്കും. രണ്ടാമത്തത് വെൻ പി വൺ ഹാസ് ടു ബി ടേൺ ഓൺ ദ ചാർജ് കപ്പാസിറ്റർ ഡിസ്ചാർജസ് എറൗണ്ട് ദ പാത്ത് സി പ്ലസ് ടി വൺ എൽ ടു ഡി ടു സി ആൻഡ് ഗെറ്റ്സ് ചാർജ്ഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ പി വൺ ടേൺ ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് ഇതിൽ കൂടെ ഡിസ്ചാർജ് ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം കറണ്ട് ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുകയും ചെയ്യും. പിന്നെ അപ്പോ വെച്ചാല് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് ചേഞ്ച് ഉണ്ടാവും. അപ്പോ പ്ലേറ്റ് ബി ഈസ് പോസിറ്റീവ് ആൻഡ് എ ഈസ് നെഗറ്റീവ്, ബി പോസിറ്റീവ് എ നെഗറ്റീവ് ആയിട്ട് മാറും. പിന്നെ ടി വൺ ടേൺ ഓൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടി വൺ ടേൺ ഓൺ ചെയ്യുമ്പോൾ but d2 is prevent further oscillation of the resonating l2 c and e l2 agnan parnilla e l2 um c um kodi or resonating mate resonance undu aa resonance le resonance aanu samayathu id charge aavum again report discharge aavum veendum charge aavum again report discharge aavum adu undaavu appo ee d2 nanna diode undittali ഇവിടെ പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഓപ്പോസിറ്റ് പോളാരിറ്റി ഇവിടെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടെ കണ്ടക്ട് ചെയ്യില്ല. അപ്പൊ ആ റെസൊനേറ്റ് ചെയ്യുന്ന ആ എഫക്ട് അങ്ങ് ഇല്ലാണ്ടാക്കും ഈ ഡി ടു നമ്മുടെ. അതാണ് ഈ പറഞ്ഞതിന്റെ മീനിങ് എന്നത് നേരത്തെ പറഞ്ഞിട്ടില്ല. സോ ദ കപ്പാസിറ്റർ റിമെയിൻസ് ഇറ്റ്സ് ചാർജ് അണ്ടിൽ ടി ടു ഈസ് ട്രിഗേർഡ്. പിന്നെ ടി ടു ട്രിഗർ ചെയ്യുന്നത് വരെ ഈ സൈഡിൽ പോസിറ്റീവ് ഈ സൈഡിൽ നെഗറ്റീവ് ആയിട്ട് ചാർജ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇനി നമ്മൾ എഗെയിൻ ടി വൺ ടേൺ ഓൺ ചെയ്യുക. കപ്പാസിറ്റർ ഗെറ്റ് ചാർജ് വിത്ത് ദ പ്ലേറ്റ് എ പോസിറ്റീവ്, എ പോസിറ്റീവ് ആയിട്ട് ചാർജ് ചെയ്യും. കോൺസിക്വൻസ് ടി ടു ഈസ് ടേൺഡ് ഓൺ ടേൺഡ് ഓഫ് ബിക്കോസ് ഓഫ് ദ കറന്റ് ഫ്ലോ ത്രൂ റെഡ്യൂസസ് ബിലോ ദ ഹോൾഡിംഗ് കറന്റ്. അപ്പൊ ടി ടു കൂടുതൽ, അതായത് ഈ സൈറസിൽ കൂടുതൽ കറന്റ് ഇല്ലാണ്ടാവുന്നതിന് കാരണം എന്താ വെച്ചാൽ ഈ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആവുന്ന സമയത്ത് തിരുക്കൂടുള്ള ഹോൾഡിംഗ് കറന്റിനെക്കാട്ടിലും ബിലോ വരുന്നതുകൊണ്ടാണ് ടി ടു ഓട്ടോമാറ്റിക്കായി ടേൺ ഓഫ് ആവുന്നത്. ടി വൺ ആണ് ടേൺ ഓഫ് ചെയ്യുന്നത് എപ്പോൾ ടി ടു ഓൺ ചെയ്യുന്ന സമയത്ത് മാത്രം ടേൺ ഓഫ് ചെയ്യുന്നത്. ദ സൈക്കിൾ റിപ്പീറ്റ് ഇറ്റ്സെൽഫ് വെൻ ദ ടി വൺ എഗെയിൻ ട്രിഗർ. ടി വൺ എഗെയിൻ ട്രിഗർ ചെയ്യുന്നതോട് കൂടി ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞമാതിരി മാറി മാറി ടി വണ്ണും ടി ടുവും മാറി മാറി ടേൺ ഓൺ ചെയ്തിട്ട് നമുക്ക് അതിന്റെ ആവറേജ് വാല്യൂ കറണ്ട് ചേഞ്ച് ചെയ്യാം. ഇഫ് ടി വൺ ഈസ് ടേൺ ഓൺ ബിഫോർ ദ കപ്പാസിറ്റർ സി ഈസ് ചാർജ്, ദെൻ ദ ലോഡ് കറന്റ് ഇൻ ദ ഓട്ടോ ട്രാൻസ്ഫോർമർ ടി വൺ വിൽ റെഡ്യൂസ് ഇനഫ് വോൾട്ടേജ് ടു പ്രോപ്പർ പൊളാരിറ്റി ഇൻ എൽ ടു ടു ചാർജ് ദ കപ്പാസിറ്റർ സി നെഗറ്റീവ്, സി കപ്പാസിറ്റർ ഓപ്പോസിറ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. സോ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ഇഫ് ദ എസ് സി ആർ ഇസ് ടേൺ ഓൺ. അപ്പോൾ മറ്റേ എസ് സി ആർ ടേൺ ഓൺ ആണോ അല്ലയോ എന്നുള്ള കാര്യം ഫസ്റ്റ് എസ് സി ആർ ടേൺ ഓൺ ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിന് നമുക്ക് പ്രോബ്ലം ഇല്ല. ഈ സെക്കൻഡ് എസ് സി ആർ ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ടേൺ ഓഫ് ആവുകയും ചെയ്യും. പിന്നെ ഇതിൽ കൂടുതലുള്ള കറണ്ട് നമുക്ക് ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് ഈ ഓൺ ആൻഡ് ഓഫ് ടൈം ടി വണ്ണിൻ്റെ ഓൺ ആൻഡ് ഓഫ് ടൈം ചേഞ്ച് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നില്ല. ഇതാണ് എൻ്റെ വേവ് ഫോമിൻ്റെ ഫിഗർ ഉള്ളത്. ഇത് വേവ് ഫോം ഏതൊക്കെയാണ് ഞാൻ താഴ്ത്തി. വേവ് ഫോം വൺ എന്ന് പറഞ്ഞ വോൾട്ടേജ് ക്രോസ് സൈറസ്റ്റാണ്, സൈറസ്റ്റ് ക്രോസ്ല വോൾട്ടേജ്. അപ്പോൾ ഇത്രയും പീരീഡ് നേരത്തേക്ക് എസ് സി ആർ ടേൺ ഓൺ ചെയ്തിട്ടില്ല, ടി വൺ ടേൺ ഓൺ ചെയ്തില്ല, ടേൺ ഓൺ ചെയ്തില്ല. അതേ സമയത്ത് കപ്പാസിറ്ററിൻ്റെ ക്രോസുള്ള വോൾട്ടേജ് ആണ് കാണിച്ചത്, അതായത് നെഗറ്റീവ് വോൾട്ടേജ്. നെഗറ്റീവ് വോൾട്ടേജ് അതായത് അപ്പറൻ്റ് പോസിറ്റീവ് ലോവർ എൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള വോൾട്ടേജ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഈ ഇൻസ്റ്റൻ്റ് വെച്ചിട്ട് ടി വൺ ടേൺ ഓൺ ചെയ്യാം, അതായത് ഈ പോയിന്റിൽ വെച്ചിട്ട് ടി വൺ ടേൺ ഓൺ ചെയ്യാം. ടി വൺ ടേൺ ഓൺ ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യുന്നെച്ചാൽ ഈ എസ് സി ആർ വണ്ണിൻ്റെ ക്രോസുള്ള വോൾട്ടേജ് സീറോയിലേക്ക് പോകും, അതായത് കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇത് ടി ടുവിൻ്റെ കാണാം. അപ്പോൾ ടി ടു ടേൺ ഓഫ് ആകും, ടി ടു ടേൺ ഓഫ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ക്രോസ് ഫുൾ വോൾട്ടേജ് ഉണ്ടാവും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോറി, ഇതാണ് ടി ടുവിൻ്റെ ക്രോസുള്ള വോൾട്ടേജ്. ഇത് ഈ വോൾട്ടേജ് അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാക്സിമം ചാർജ് ഉണ്ട്, അതായത് ലോവർ എൻഡ് പോസിറ്റീവും അപ്പർ എൻഡ് നെഗറ്റീവ് ആയിട്ട് ചാർജ് ആയിട്ടുണ്ടാവും. പിന്നെ വീണ്ടും നമ്മൾ ടി ടു എഗെയിൻ ടേൺ ഓൺ ചെയ്യും. അപ്പോൾ ടി ടു ടേൺ ഓൺ ചെയ്യുന്ന സമയത്ത് ടേൺ ഓൺ ചെയ്തു. അപ്പോൾ ഡി ടുവിൽ കൂടെ മാക്സിമം കറണ്ട് പോയത് അവസാനം അത് കുറഞ്ഞ് അതായത് അതിൻ്റെ
ഹോൾഡിംഗ് കറന്റ് ബിലോ എന്ന സമയത്ത് അത് കട്ട് ഓഫ് ആവും. കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ. അങ്ങനെ ഇതിന്റെ ഇതാണ് എന്റെ അതിൽക്കുള്ള കറന്റിന്റെ ടോട്ടൽ സോറി ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ വേവ്ഫോം ഏറ്റവും താഴെയുള്ളതാണ്. അത് ഇതിന്റെ ആവറേജ് വാല്യൂ, ഇത്രയും വോൾട്ടേജിന്റെ ആവറേജ് വാല്യൂ ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇതാണ് അതിന്റെ. അപ്പോൾ ഇതിന്റെ ടേൺ ഓൺ പീരീഡ്, അതായത് ടി വണ്ണിന്റെ ടേൺ ഓൺ പീരീഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഓൺ ടൈം കൂടുതൽ കിട്ടും. അപ്പം വെച്ചാൽ കൂടുതൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആവും. അതുപോലെ ടേൺ ഓൺ ടൈം വളരെ കുറച്ച് കഴിഞ്ഞാൽ, ഈ ടേൺ ഓൺ ടൈം കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും കഴിഞ്ഞാൽ അതിന്റെ ഈ ഔട്ട്പുട്ടിലേക്ക് വരുന്ന വോൾട്ടേജിന്റെ ഇത് ഇത് ഇതിൽ ഇതുവരേക്ക് ഉണ്ട്. ഇപ്പൊ ഈ സമയത്ത് തന്നെ നമ്മൾ ടേൺ ഓഫ് ആയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ അത് ഡീക്കേജ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് പിന്നെ ഇത്രയും സമയത്ത് ഇത് ഓഫ് ടൈമിലെ ഓഫ് കണ്ടീഷനായിരിക്കും. അപ്പൊ ആവറേജ് വാല്യൂ റെഡ്യൂസ് ചെയ്യും. അതായത് ഈ ടി വൺ ഇപ്പൊ കാണിച്ചിരിക്കുന്ന ടി വൺ എത്ര നേരം ടേൺ ഓൺ ചെയ്യുന്നോ അത്രയും നേരം ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. പിന്നെ നമ്മൾ ടി ടു ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇത് ടേൺ ഓഫ് ആവും. അപ്പോൾ ടേൺ ഓഫ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ഓൺ ആക്കി കഴിയുകയാണെങ്കിൽ വീണ്ടും കറണ്ട് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടാവും. കുറേ കഴിഞ്ഞിട്ടാണ് ടി ടു ഓഫ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ കൂടെ കുറേ നേരത്തേക്ക് കറണ്ട് ഫ്ലോ ചെയ്തിട്ടുണ്ടാവും. അപ്പം വെച്ചാൽ ഇതിൽ കൂടെ കൂടുതൽ കറണ്ടും വോൾട്ടേജും ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ ആവറേജ് വാല്യൂ ഓഫ് കറണ്ട് അതേപോലെ നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജോൺ സ്റ്റോക്കറിൻ്റെ വർക്കിംഗ് നമ്മൾ ഇനി അതിൻ്റെ വലുപ്പമായി ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ വേവ് വൺ എന്ന വോൾട്ടേജ് ഒക്കെ തൈറസ്റ്റ് വണ്ണ്, പിന്നെ കറണ്ട് ത്രൂ തൈറസ്റ്റ് വണ്ണ്, രണ്ടാമത്തെ ഇത് ഇത് കറണ്ട് ത്രൂ തൈറസ്റ്റ് വണ്ണാണ്, പിന്നെ വേവ് ത്രീ വോൾട്ടേജ് അക്രോസ് തൈറസ്റ്റ് ടു ആൻഡ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ വേവ് ഫോർ, വേവ് ഫൈവ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് ലോഡ്. ഇത് വോൾട്ടേജ് അക്രോസ് ലോഡ്, വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ, വോൾട്ടേജ് അക്രോസ് തൈറസ്റ്റ് ടു, പിന്നെ കറണ്ട്. അങ്ങനെ അതാണ് എൻ്റെ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും റിലേഷൻ. പിന്നെ അതിൽ പറയാൻ പറ്റുപോയ സാധനമുണ്ട്, ഈ സാധനത്തിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഇത് നമുക്കറിയാം ഇത് ഫ്ലൈ വീൽ ഡയോഡോ ഫ്രീ വീൽ ഡയോഡാണ്. അതായത് ഇതിൽ ഈ ടി വൺ ടേൺ ഓൺ ചെയ്താൽ ഇതിൽ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും. ഇനി ടി ടു ഓൺ ചെയ്യുന്നതോടുകൂടി ഈ ഇതിൽ കൂടെയുള്ള കറണ്ട്, അതായത് ഇത് ടേൺ ഓഫ് ആയിട്ട് ഇതിൽ കൂടുതൽ കറണ്ട് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അപ്പൊ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ഡയറക്ഷനാണ് കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്. കറണ്ട് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കൂടെയല്ല, അതായത് ഈ ഇതിന്റെ ഇൻഡക്റ്റൻസിന്റെ കൂടെയുള്ള ഇതിന്റെ അക്കൗണ്ടിലെ കറണ്ട് മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലേക്ക് ചേഞ്ച് ആവും. അപ്പൊ നേരത്തെ ഈ സൈഡിൽ പോസിറ്റീവും ഈ സൈഡിൽ നെഗറ്റീവ് ആയിട്ടാണ് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ടീവൾ ടേൺ ഓഫ് ചെയ്യുന്നതോടുകൂടി ഇതിൽ കൂടെയുള്ള കറണ്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുമ്പോൾ ഈ ഡയറക്ഷനിൽ നെഗറ്റീവും ഈ സൈഡിൽ പോസിറ്റീവ് ആയിട്ട് വോൾട്ടേജ് ആണ് ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവാം. അപ്പൊ എന്നിട്ട് ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ആ സമയത്ത്, അതായത് ടി വൺ ടേൺ ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതിൽ കൂടെ കറണ്ട് കട്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ടെൻഡൻസി ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ റിവേഴ്സ് വോൾട്ടേജ്, ഈ സൈഡിൽ നെഗറ്റീവും ഈ സൈഡിലായിട്ട് ഒരു പോസിറ്റീവ് വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡയോഡ് ഫോർവേഡ് ബയസ് ആവും. അപ്പോൾ ഇതിൻ്റെ റിമൈനിങ് ഇതിൽ കൂടെയുള്ള ലാഗിങ് കറന്റ് ഈ ഡയോഡിൻ്റെ കൂടെ ഈ ലോഡിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടുള്ള ഡയോഡാണ് ഫ്രീ വീൽ ഡയോഡ് ഓർ ഫ്ലൈ വീൽ ഡയോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഫ്ലൈ വീൽ ഡയോഡിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞത്. ഡയോഡ് ഡി വൺ ഈസ് ഫ്രീ വീലിംഗ് ഡയോഡ്. ദിസ് ഡയോഡ് ഈസ് യൂസ് ടു കാരി ദ ഇൻഡക്റ്റീവ് കറന്റ്, ഇൻഡക്റ്റൻസ് കൂടെ കറന്റ് ലാഗിങ് കറന്റ് ആണ്. ദെൻ ടി വൺ ഈസ് ടേൺ ഓഫ്, ടി വൺ ടേൺ ഓഫ് ചെയ്യുന്ന സമയത്ത് ഇൻഡക്റ്റൻസിൽ കൂടുതലുള്ള കറന്റിനെ ലോഡിൽ കൂടെ തന്നെ ഫ്ലോ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ്. അതിനാണ് ഫ്രീ വീൽ ഡയോഡ്. ദസ് ദ ഡയോഡ് ഡി വൺ പ്രിവെന്റ്സ് ദ ലോഡ് ഫ്രം ദ ഹൈ വോൾട്ടേജ് അപ്പിയറിംഗ് അക്രോസ് ഇറ്റ്. അപ്പോൾ ഈ ഡി വൺ എന്ന സാധനം, ഈ തൈറസിന്റെ അക്രോസ് എക്സ്ട്രാ ഹൈ വോൾട്ടേജ് വരാനുള്ള പോസിബിലിറ്റിനെ ഒഴിവാക്കുക. ഹൈ വോൾട്ടേജ് എന്നാൽ നമുക്കറിയാം ഇവിടെ പോസിറ്റീവ് ആണ് കൊടുത്തിരിക്കുന്നത് അറിയാം. ഇനി ഇവിടെ ഒരു ഇൻഡ്യൂസ് EMF ഉണ്ടായി എന്ന് വിചാരിക്കുക, ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് ആയിട്ട് വോൾട്ടേജ് ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പോസിറ്റീവ് വോൾട്ടേജ് ഇതിൽ കൂടെ വന്ന് ഇതിൽ കൂടെ വന്ന് ഇവിടെ എത്തും. അപ്പോ ഇവിടെ ഉള്ള VS എന്ന വോൾട്ടേജും ഇവിടെ ഉള്ള ഇതിന്റെ ഇൻഡക്റ്റൻസ് ഉണ്ടാകുന്ന വോൾട്ടേജും രണ്ടും സീരീസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഈ വോൾട്ടേജ് പ്ലസ് ഈ വോൾട്ടേജ് രണ്ടും കൂടി അപ്ലൈ ചെയ്യപ്പെടും ഇവിടെ
ഈ ടയർസിന്റെ കാഥോഡിന്റെയും ആനോഡിന്റെയും അക്രോസ്. അപ്പൊ ഇതിന്റെ അക്രോസ് ഈ വോൾട്ടേജ് പ്ലസ് ഇതിന്റെ അക്രോസിന്റെ വോൾട്ടേജ്, ഇത് ചിലപ്പോൾ കറണ്ട് കട്ട് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റ് ആണെങ്കിൽ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് വളരെ ഹയർ വോൾട്ടേജ്. അത്രയും വോൾട്ടേജ് ഈ ടി വണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ റിവേഴ്സ് വോൾട്ടേജ്, റിവേഴ്സിൽ അപ്ലൈ ചെയ്യാവുന്ന മാക്സിമം പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജിനെക്കാട്ടും ഹയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ടി വൺ റെപ്ചർ ആയി പോകേണ്ട, അല്ലെങ്കിൽ അത് കേഡ് ആയി പോകേണ്ട സാധ്യത. അതിനെ പ്രിവെന്റ് ചെയ്യും ഈ ഡയോഡ്. കാരണം വെച്ചാൽ ഇവിടെ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ട് പോകുന്നതിന് പകരം ആ നെഗറ്റീവ് വോൾട്ടേജിനെ ഇത് കണ്ടക്ട് ചെയ്ത് ഇങ്ങോട്ട് തന്നെ ഫെഡ്ബാക്ക്. അപ്പോൾ സ്വാഭാവികമായി ഇതിപ്പോൾ തന്നെ കറണ്ട് ഫ്ലോ ചെയ്തിട്ട് ഈ ടി വണ്ണിനെ ഈ ഡി വൺ നമുക്കാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ ഇൻക്ലൂഡിംഗ് ഡി സി ടു ഡി സി കൺവെർട്ടർ. സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്താണ് നിങ്ങൾക്ക് ഏതാണ്ട് ധാരണ ഉണ്ടാവും. സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമർ വെച്ചിട്ട് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡ്രോബാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ യൂസ് ചെയ്യുക. സാധാരണ മൊബൈൽ ചാർജറിലും പിന്നെ ലാപ്ടോപ്പ് ചാർജറുകളിലും അങ്ങനെ ഒരു ഇപ്പോൾ ഒട്ടുമുക്കാൽ എല്ലാ ലോണിനും ഉപയോഗിക്കുന്ന പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ ആണ്. അപ്പോൾ ആ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈയിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഓൾസോ ഡി സി ടു ഡി സി കൺവേർട്ടേഴ്സിലും ഉപയോഗിക്കാറുണ്ട്. അതായത് ഡി സി വോൾട്ടേജിനെ ഫിക്സഡ് ഡി സി വോൾട്ടേജിനെ വേരിയബിൾ ഡി സി വോൾട്ടേജ് ആക്കാനും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയാണ് വേരിയബിൾ ഡി സി വോൾട്ടേജ് ആക്കുക? ടി വൺ ടേൺ ഓൺ ചെയ്യുന്ന സമയം കൂടുതലാക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുതൽ കിട്ടും. ടി വൺ ടേൺ പെട്ടെന്ന് തന്നെ ടേൺ ഓഫ് ചെയ്യുന്ന കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യുക. അപ്പം നമുക്ക് റിക്വയർഡ് വോൾട്ടേജ് ഈ ടി വൺ ഓൺ ടി ടു ടി വൺ ടേൺ ഓൺ ചെയ്ത ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരിയിക്കാൻ പറ്റും. അപ്പോൾ ഇറ്റ് ബി യൂസ്ഡ് ഡി സി ടു ഡി സി കൺവേർട്ടേഴ്സ് ഓൾസോ. അപ്പോൾ സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈയിൽ യൂസ് ചെയ്യാറുണ്ട്, ഡി സി ടു ഡി സി കൺവേർട്ടേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഇറ്റ് ബി യൂസ്ഡ് ടു കൺട്രോൾ ദ സ്പീഡ് ഓഫ് ഡി സി മോട്ടോർ. മുകളിൽ കാണിച്ച ഫിഗർ തന്നെ ഡി സി മോട്ടറിന്റെ ഫിഗറാണ്. ഡി സി മോട്ടറിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പം ഒരു ഡി സി വോൾട്ടേജിൽ നിന്ന് വേറെ ഡി സി മോട്ടോറിന്റെ സ്പീഡ് വേരി ചെയ്യണമെങ്കിൽ ഈ സർക്യൂട്ട് ഉപയോഗിക്കാം. അതിന്റെ അസൈൻമെന്റ് കിട്ടില്ല, ഒന്നാതാണ് ഏതോ ഒന്നാതാണ്. അതായത് ഒരു ഡി സി വോൾട്ടേജ് ചിലപ്പോൾ എന്താ പത്ത് ഒരു നമ്മളെ സപ്ലൈ വോൾട്ടേജ് ഒരു 15 അല്ല 20 വോൾട്ട് ഉണ്ട്. നമ്മളെ മറ്റേ എന്താ പറയുക ലോഡ് ഒരു 30-40 വോൾട്ട് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉപയോഗിക്കുന്ന സമയത്ത് സ്റ്റെപ്പ് അപ്പ് കൺവേർട്ടർ ഉപയോഗിക്കണം, അത് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ഉപയോഗിക്കണം. അത് നിങ്ങൾ നിങ്ങളുടെ യുക്തി അനുസരിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പോൾ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കൺട്രോൾ ദ സ്പീഡ് ഓഫ് ഡി സി മോട്ടോർ. ഡി സി മോട്ടോറിന്റെ സ്പീഡ് വേരി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അത് ഫീൽഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചോപ്പർ ഫീൽഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റഡ് സ്പീഡിനെക്കാട്ടിലും ഹയർ സ്പീഡിലോ അതിൽ റൺ ചെയ്യിക്കാം. അത് ആർമേച്ചറിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ റേറ്റഡ് സ്പീഡിനെക്കാട്ടിലും ലോവർ സ്പീഡിൽ നമുക്ക് റൺ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഇത് ഇതൊരു അപ്ലിക്കേഷൻ, ഇത് വേറൊരു അപ്ലിക്കേഷൻ, ഇത് മൂന്നാമത്തെ അപ്ലിക്കേഷൻ. പിന്നെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡ്രൈവിംഗ് ബ്രഷ്ലെസ് ഡി സി ടോർക്ക് മോട്ടോഴ്സ് ഓർ സ്റ്റെപ്പർ മോട്ടോഴ്സ് ഇൻ ആക്ച്വേറ്റർ. അപ്പോൾ ബ്രഷ്ലെസ് ഡി സി മോട്ടോർ ആണ് ഇങ്ങനെ സാധനം. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫാനിന് ഉപയോഗിക്കുന്ന മോട്ടോർ അത് എ സി മോട്ടോറാണ്. എ സി മോട്ടോർ ആണ് അതിന് ഏതാണ്ട് 60 വാട്ട്സോളം സ്പീഡ് വാട്ട്സോളം പവർ എടുക്കും. അപ്പോൾ ഇപ്പം എന്താ വെച്ചാൽ ലേറ്റസ്റ്റ് ടെക്നോളജി മാറിയിട്ടുണ്ട് ഫാന് പോലത്തെ ഫാൻസിന് ബ്രഷ്ലെസ് ഡി സി മോട്ടോറുകൾ. അപ്പോൾ ഈ ബ്രഷ്ലെസ് ഡി സി മോട്ടോർ ഉപയോഗിച്ചിട്ട് നമ്മളെ സപ്ലൈ വോൾട്ടേജ് എ സിനെ ഡി സി ആക്കി മാറ്റിയിട്ട് അത് ഈ ബ്രഷ്ലെസ് ഡി സി മോട്ടറിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തും ഇത് ഉപയോഗിക്കാം. അപ്പോൾ ബ്രഷ്ലെസ് ഡി സി മോട്ടോഴ്സിന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ സ്റ്റെപ്പർ മോട്ടോർ ഇൻ ആക്ച്വേറ്റേഴ്സ്. ആക്ച്വേറ്റേഴ്സിൽ സ്റ്റെപ്പർ മോട്ടോഴ്സ് വർക്കിക്കാൻ വേണ്ടി, ആക്ച്വേറ്റേഴ്സ് ആണ് ചില പ്രത്യേക പർപ്പസിന് ടേൺ ഓൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ചില ഡിവൈസസ് ആണ്. അതിലേക്കുള്ള സ്റ്റെപ്പർ മോട്ടോറിൽ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ക്ലാസ് ഡി ഇലക്ട്രോണിക് ആംപ്ലിഫയർ. നമ്മൾ ആംപ്ലിഫയേഴ്സ് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ സെമസ്റ്ററുകളിൽ. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ആംപ്ലിഫയേഴ്സ് പഠിച്ചിട്ടുണ്ട്. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ അതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ആംപ്ലിഫയർ
പേരിലെ ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് അനുസരിച്ച് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് എ ബി വൺ, എ ബി ടു, അങ്ങനെ ക്ലാസിഫിക്കേഷൻ. ഇതിന്റെ വേറൊരു ടെക്നോളജി ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ് സ്വിച്ചിങ് ആംപ്ലിഫയർ ആണ്, വളരെ ലോസ് കുറഞ്ഞ ആംപ്ലിഫയർ ആണ് ക്ലാസ് ഡി ഓഡിയോ ആംപ്ലിഫയർ ഓർ ഇലക്ട്രോണിക് ആംപ്ലിഫയർ. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഹൈ പവർ ആംപ്ലിഫയേഴ്സ് അധികവും ക്ലാസ് ബി ഇലക്ട്രോണിക് ആംപ്ലിഫയർ ആണ്. നമ്മുടെ അജ്മോൻ സാറ് നമ്മുടെ പോളിയില് മറ്റേ ഇതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നു, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഗ്രാമിന് വേണ്ടി കൊണ്ടുവന്ന ആംപ്ലിഫയർ ഒരു ക്ലാസ് ബി പവർ ആംപ്ലിഫയർ ആണ്. എനിക്ക് തോന്നുന്നു അത് അതിന്റെ പവർ 2500 വാട്ട്സ് ആണ് ഒരു ചാനൽ. 2500 വാട്ട്സ് ഒരു ചാനൽ പറഞ്ഞാൽ രണ്ട് ചാനലും കൂടി 5000 വാട്ട്സ് അതിൽ അവൈലബിൾ ആവും. പക്ഷെ നമ്മൾ അതിൻ്റെ വലുപ്പം വളരെ കുറവാണ്, വെയിറ്റ് വളരെ കുറവാണ്, അതിൻ്റെ ലോസസ് വളരെ കുറവാണ്. അതേസമയത്ത് നമ്മൾ പോളിയിൽ ഇരിക്കുന്ന വേറൊരു ആംപ്ലിഫയർ ഉണ്ട്, ആ ആംപ്ലിഫയർ 120 വാട്ടിൻ്റെ ആണ്. ഇതിൻ്റെ ഇരട്ടി നമ്മൾ രാജമോഹൻ സാറ് കൊണ്ടുവന്ന ആംപ്ലിഫയറിൻ്റെ ഇരട്ടി വെയിറ്റ് ഉള്ള ആംപ്ലിഫയർ ആണ്. അപ്പം അങ്ങനത്തെ ക്ലാസ് ബി ആംപ്ലിഫയർ ഓപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് സ്വിച്ച്ഡ് കപ്പാസിറ്റേഴ്സ് ഫിൽറ്റർ. സ്വിച്ച്ഡ് കപ്പാസിറ്റർ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഈ ചില പർപ്പസിൽ കപ്പാസിറ്ററിലെ കപ്പാസിറ്റർ ഫിൽറ്റേഴ്സ് അത് സ്വിച്ച് ചെയ്യിക്കാൻ ഓൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഓൺ ആൻഡ് ഓഫ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. കപ്പാസിറ്റർ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ട് ഫിൽറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ചെയ്യണം. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്സ്. വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്സിനും ഉപയോഗിക്കാറുണ്ട്. അതായത് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുക, ചേഞ്ച് ചെയ്തെടുക്കുക, അങ്ങനത്തെ ഇതും ഉപയോഗിക്കാറുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്. പിന്നെ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ സെക്കൻഡ് മോഡ്യൂൾ തീർന്നിരിക്കുകയാണ്. ഇതായിക്കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ തീർന്നു, നമുക്ക് തേർഡ് മോഡ്യൂളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അപ്പോൾ തേർഡ് മോഡ്യൂളിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഇപ്പോൾ ഇതുവരെ പഠിച്ച സർക്യൂട്ടിൻ്റെ ആപ്ലിക്കേഷൻസ് ഉള്ളത് തേർഡ് മോഡ്യൂളിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഇപ്പം പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ച് ചോദിക്കാം. പിന്നെ അതിനുശേഷം അസൈൻമെൻറ്റ് ഞാൻ തന്നിട്ടുണ്ട്. അസൈൻമെൻറ്റിൽ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഓരോ ക്വസ്റ്റ്യനും അത് AC ഇൻപുട്ടിൽ നിന്ന് എടുക്കാം, അതല്ലെങ്കിൽ DC എന്ന് എടുക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ രണ്ടെണ്ണമായിട്ട് മാറാം, അങ്ങനത്തെ ഇതുണ്ട്. അതിൽ ഏതാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക, നിങ്ങൾ ഒന്ന് ഓപ്റ്റ് ചെയ്യുക. ഓപ്റ്റ് ചെയ്തിട്ട് അത് എന്തുകൊണ്ട് ആ നമ്മൾ അതിന് പറ്റിയ സർക്യൂട്ട് ഏതാണെന്ന് ഫസ്റ്റ് സജസ്റ്റ് ചെയ്യാം. ഐ സജസ്റ്റ് ഇന്ന സർക്യൂട്ട് ഫോർ ദിസ് ഓപ്പറേഷൻ, ഇന്ന ഓപ്പറേഷൻ എന്ന് പറയാം. പിന്നെ അടുത്ത എന്താ വേണ്ടത്, എന്തുകൊണ്ടാണ് അത് ഓപ്റ്റ് ചെയ്തത്, ആ ഓപ്ഷൻ എടുത്തത് എന്തുകൊണ്ടാണ്. അതായത് ഇന്ന ഫീഡ് വേരി ചെയ്യാൻ ഇന്നത് ഉപയോഗിക്കാം, AC നിന്ന് ഇന്ന രീതിയിൽ DC വേരി ചെയ്തെടുക്കാം, അങ്ങനെ അതിൻ്റെ ഫീഡ് വേരി ചെയ്യാം. അല്ലെ എന്താണെന്ന് വെച്ചാൽ അത് അതാണ് അതിൻ്റെ എന്താ ജസ്റ്റിഫിക്കേഷൻ, എന്തുകൊണ്ട് ആ ഇത് ഓപ്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്താണ് എന്തുകൊണ്ട് അത് സജസ്റ്റ് ചെയ്തു, പിന്നെ അതിൻ്റെ എന്തുകൊണ്ടാണ് അത് സജസ്റ്റ് ചെയ്യാൻ കാരണം എന്ന്, പിന്നെ ആ ഒരു സർക്യൂട്ട് തിയറി സർക്യൂട്ട് നിങ്ങൾക്ക് എഴുതുന്നെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത സർക്യൂട്ടിൻ്റെ അതിലേതെങ്കിലും ഒരു സർക്യൂട്ട് അതിന് പറ്റിയ രീതിയിലാക്കി മാറ്റി വരച്ചിട്ട് മാറ്റി വരയ്ക്കാൻ രണ്ട് മാറ്റങ്ങളെ വരുത്താനുണ്ടാവുള്ളൂ. എന്താണ് അതിൻ്റെ ഇൻപുട്ട്, DC സോളാർ പാനലാണെന്ന് പറഞ്ഞാണെങ്കിൽ സോളാർ പാനലിൽ ഒരു ബ്ലോക്ക് വരയ്ക്കുക, സോളാർ പാനലിൽ വരയ്ക്കുക, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്യാം. പിന്നെ ലോഡ് എന്താണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോട്ടോറാണ് കൊടുത്തത്, മോട്ടോർ ഇനി വേറെന്തെങ്കിലും ലോഡാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആ ലോഡിൻ്റെ ഒരു ബ്ലോക്ക് വരച്ചിട്ട് അതിൻ്റെ ഔട്ട്പുട്ടിൽ അത് മാർക്ക് ചെയ്യാം. എന്നിട്ട് അത് ആ സർക്യൂട്ടിൻ്റെ എക്സ്പ്ലനേഷൻ എന്തുകൊണ്ട് അതിൻ്റെ അത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പർപ്പസിന് പ്രാക്ടിക്കലി ഏതെങ്കിലും സർക്യൂട്ട് നമുക്ക് നെറ്റിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ, അതായത് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന സർക്യൂട്ട് കിട്ടുകയാണെങ്കിൽ അത് ഒന്ന് സജസ്റ്റ് ചെയ്യാം. അതിൽ ഏറ്റവും നല്ല സജഷൻ ഞാനൊരു ഒരാൾക്ക് ആ ഏറ്റവും നല്ല സജഷൻ ആയതുകൊണ്ട് ഞാൻ തന്നെ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്ത ഒരാൾക്ക് ഇതിൻ്റെ വക ഒരു ചെറിയൊരു സമ്മാനം. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് എടുത്തതിൽ എന്ത് സംശയം ചോദിക്കാം, അതല്ലെങ്കിൽ നമ്മൾ ഈ സെക്കൻഡ് മോഡ്യൂളിൽ കുറേ അധികം സർക്യൂട്ട് ഉണ്ട്, അതിലെന്ത് ഡൗട്ട് വിളിച്ചാൽ നമുക്ക് ക്ലിയർ ചെയ്യാം.
ആർക്കും സംശയങ്ങളൊന്നുമില്ലേ? ഇനി എനിക്ക് പറയാനുള്ള വേറെ സംശയം വെച്ചാൽ, നമ്മളിപ്പോ ഈ ഡി സി ചോപ്പർ മൂന്നെണ്ണാണ് നമ്മൾ സിലബസിൽ പഠിക്കാനുള്ളത്. ഈ മൂന്നെണ്ണത്തിലും ഈ ആരാണ് അപ്പോ പറയാനുള്ള വേറെ എന്താ വെച്ചാല്, ഇപ്പൊ ഈ നമ്മളിപ്പോ പഠിച്ച മൂന്ന് ചോപ്പറുകൾ, ഒന്ന് സ്റ്റെപ്പ് അപ്പ് ചോപ്പർ, സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ, അപ് ഡൗൺ ചോപ്പർ ഉണ്ട്, പക്ഷെ അത് നമുക്ക് പഠിക്കാനില്ല. പിന്നെ അടുത്ത ജോൺസ് ചോപ്പർ, ഈ മൂന്നെണ്ണാണ് നമുക്ക് സിലബസ് പ്രകാരം എക്സാമിനേഷൻ വേണ്ടി പഠിക്കുന്നത്. അപ്പോ ടെക്സ്റ്റ് ബുക്കുകളിൽ പലതിലും നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് അപ്പ് ചോപ്പറും സ്റ്റെപ്പ് ഡൗൺ ചോപ്പറും എസ് സി ആർ വെച്ചിട്ടുണ്ടായിരിക്കും സാധാരണ പല പുസ്തകങ്ങളിലും ഉണ്ടാകും. പക്ഷെ എസ് സി ആർ വെച്ചിട്ടുള്ളത് ഏതോ കാലത്ത് ഒബ്സലീറ്റ് ആയിരുന്നു. ഒബ്സലീറ്റ് എന്നാല് എല്ലാ കാലഹരണപ്പെട്ടതാണ്, ഇപ്പൊ അത് ഉപയോഗിക്കാറില്ല. ഇപ്പൊ ഉപയോഗിക്കുന്നത് മുഴുവൻ ഐ ജി ബി ടി ഒ മോസ്ഫെറ്റോ അതുപോലത്തെ ഡിവൈസസ് ആണ്. അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ വെച്ചാൽ, ഐ ജി ബി ടി മോസ്ഫെറ്റ് ആണെങ്കിൽ അതിന് കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വേണ്ട. അപ്പൊ അതുകൊണ്ട് തന്നെ സർക്യൂട്ട് കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആവും. മാത്രമല്ല എസ് സി ആറിന്റെ അതേ പവറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഐ ജി ബി ടിയും മോസ്ഫെറ്റും അവൈലബിൾ ആണ് താനും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സർക്യൂട്ട് ഉണ്ടാവില്ല. പക്ഷെ പുസ്തകങ്ങളിൽ ടെക്സ്റ്റ് ബുക്കിൽ ചിലപ്പോൾ ആ സർക്യൂട്ടുകൾ എസ് സി ആർ വെച്ചിട്ടുണ്ടാവില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനത് അത് ഒഴിവാക്കിയിട്ട് ഐ ജി ബി ടി ആക്കിയത്. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് സംബന്ധിച്ചിടത്തോളം ഐ ജി ബി ടിയിലോ അല്ലെങ്കിൽ മോസ്ഫെറ്റിലോ ഏതെങ്കിലും ഉള്ള സർക്യൂട്ട് തന്നെ, ഞാൻ തന്ന സർക്യൂട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് അതേസമയത്ത് ജോൺസ് ചോപ്പറിന് അങ്ങനത്തെ സർക്യൂട്ട് ഇല്ല. ജോൺസ് ചോപ്പറിന് ചോപ്പർ പഴയ കാലത്തെ എന്താ ഈ റിമോട്ട് പവർ സപ്ലൈ ഇങ്ങനത്തെ പർപ്പസ് വേണ്ടി പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ്. അത് ആ പേരിൽ അത് തന്നെ ഉള്ളൂ. എന്തുകൊണ്ടാണ് ആ സത്യം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം. അപ്പൊ അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ പഠിക്കുക, തന്ന സർക്യൂട്ട് തന്നെ പഠിച്ചാൽ മതി. പരീക്ഷയ്ക്ക് ധാരാളം. ഇനി എന്തെങ്കിലും ഉണ്ടോ? അതോ നമുക്കിനി അടുത്ത മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണോ? ഇപ്പൊ 10:30 ഉള്ളൂ. അടുത്ത മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണോ? എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ സ്ട്രെയിൻ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ലാപ്ടോപ്പ് വെച്ചായിരുന്നു, എനിക്ക് കണ്ണ് വളരെ ഇതായിട്ടിരിക്കും. പക്ഷെ നിങ്ങൾ മൊബൈലിലേക്ക് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്, അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പൊ എടുക്കണമെങ്കിൽ ഞാൻ അടുത്ത മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതാരാ ആദ്യം ആയിക്കോട്ടെ, അടുത്ത ക്ലാസ്സിലാക്കാം. അപ്പൊ അടുത്ത ആഴ്ച ഞാൻ ഇപ്പൊ ഈ ആഴ്ച നമുക്ക് ഈ രണ്ടാഴ്ച നമുക്ക് എനിക്ക് അസൈൻ ചെയ്ത ക്ലാസ്സിൽ കുറവായിരുന്നു. അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സ്പീഡ് കുറഞ്ഞു പോയത്. അപ്പൊ അടുത്ത ആഴ്ച ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കൂടുതൽ ടൈം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്താ വെച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് കൂടുതൽ എടുക്കാം. പിന്നെ എന്താ